നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. കേരളം സാമ്പത്തികമായി മുന്നിൽ, സുസ്ഥിര വികസനത്തിൽ മുന്നിൽ, തൊഴിൽ നൽകുന്നതിലും മുന്നിൽ, വ്യവസായത്തിലും നിക്ഷേപത്തിലും മുന്നേറ്റം. കേരള പോലീസ് രാജ്യത്തെ ഏറ്റവും മികച്ച സേന. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില പരാമർശങ്ങളാണിവ. പൊതുജനത്തിന് വേഗമേറിയതും സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കാനായുള്ള സിൽവർ ലൈനിൽ കേന്ദ്രാനുമതി പ്രതീക്ഷിക്കുന്നതായും നയപ്രഖ്യാപനം. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുമ്പോൾ അതെങ്ങനെ മറികടക്കും, അതിനാവശ്യമായ ക്രിയാത്മക നടപടികൾ എന്തൊക്കെയാണ് എന്നൊന്നും ചൂണ്ടിക്കാണിക്കാതെ ഉപരിപ്ലവമായ ചില പ്രഖ്യാപനങ്ങളുമായി സർക്കാർ. പ്രഖ്യാപനങ്ങളിൽ കഴമ്പുണ്ടോ? സർക്കാർ ഗവർണറെ കൊണ്ട് കള്ളം പറയിപ്പിക്കുകയായിരുന്നില്ലേ? ജന ഡിബേറ്റ് ഈ ചോദ്യങ്ങൾക്കാണ് ഇന്ന് ഉത്തരം തേടുന്നത്. ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, കോൺഗ്രസ് നേതാവ് ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ്, ഇടതുമുന്നണിയുടെ പ്രതിനിധി ശ്രീ ആർ എസ് പ്രഭാത്, കേരളയിൽ വിരുദ്ധ സമിതി നേതാവ് ശ്രീ എം പി ബാബുരാജ് എന്നിവ അതിഥികളായി ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് ജയസൂര്യനിൽ നിന്ന് ആരംഭിക്കുകയാണ്. ശ്രീ ജയസൂര്യൻ, റിസർവ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളം സാമ്പത്തികമായി മുന്നേറുന്നു, സുസ്ഥിര വികസനത്തിൽ നീതി ആയോഗ് പട്ടികയിൽ കേരളം മുന്നിലാണ്, രാജ്യത്തെ തൊഴിൽ നൽകുന്നതിൽ കേരളം മൂന്നാം സ്ഥാനത്താണ്, വ്യവസായത്തിലും നിക്ഷേപങ്ങളിലും സംസ്ഥാനം മുന്നേറുന്നു, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും മികവ് പുലർത്തുന്നു, എല്ലാ മേഖലകളിലും മുന്നേറ്റമാണ്. അതാണ് ഇന്ന് നിയമസഭയുടെ അകത്തളത്തിൽ ഗവർണറെ കൊണ്ട് സർക്കാർ പറയിപ്പിച്ചത്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കാർഷിക മേഖലയിലും ഈ വർഷം വൻ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നത്. ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം 400,000 കോടി കടം അത് കടന്നു എന്നും പറയുന്നു. എന്തായാലും 400,000-ത്തോടടുപ്പിച്ച് 400,000 കോടി അടുപ്പിച്ചിപ്പോൾ കടമുണ്ട്. ഇക്കാര്യങ്ങൾ അക്കമിട്ട പറയുന്നതിന് പകരം എന്തുകൊണ്ടായിരിക്കും എല്ലാ മേഖലകളിലും നമ്പർ 1 ആണ് എന്ന് സ്ഥാപിക്കാൻ സർക്കാർ ശ്രമിച്ചത്? അതും ഗവർണറിലൂടെ തന്നെ അത് പറയിപ്പിക്കുകയുണ്ടായി. എങ്ങനെ കാണുന്നു താങ്കൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ? ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മുഖ്യമന്ത്രി എഴുതി കൊടുത്ത ഒരു ഹാസ്യ കഥാപ്രസംഗം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഭരണഘടനാപരമായ ഒരു ചുമതല നിർവഹിക്കേണ്ട ഒരു ദൗത്യം ഗവർണർക്ക് ഉള്ളത് കൊണ്ട് മന്ത്രിസഭ എഴുതി കൊടുക്കുന്നത് വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ദൗത്യമാണ്, ചുമതലയാണ്. പലതവണ അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ ഉപദേശ രൂപേണ, മാർഗനിർദ്ദേശ രൂപേണ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളുന്ന, അതിനൊന്നും വില കൊടുക്കുന്ന ഒരു സർക്കാരല്ല കേരളത്തിലുള്ളത് എന്ന അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്ന് ബോധ്യമായത് കൊണ്ടാവാം ഇത്തവണ അദ്ദേഹം യാതൊരു കമന്റും ചെയ്തില്ല, യാതൊരു നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചില്ല. എഴുതി കൊടുത്തത് അതേപടി വായിച്ചു എന്ന് മാത്രമാണ് എന്ന് സഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതൊരുപക്ഷെ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന്റെ മുമ്പുള്ള ഒരു നിശബ്ദതയായിരിക്കാം, അല്ലെങ്കിൽ നിശബ്ദമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഒരു ഹാസ്യ കഥാപ്രസംഗം എഴുതി കൊടുത്ത് വായിപ്പിച്ചു എന്നതിൽ പരം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഇതിൽ അവർ മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ, ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ തനി ആവർത്തനങ്ങൾ തന്നെയാണ്. ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അന്തസത്ത കെടുത്തിക്കളയുന്നത് ഇത്തരം പ്രസംഗങ്ങളാണ്. അതിൽ പല കാര്യങ്ങളും നമുക്ക്
പ്രഥമ ദൃഷ്ടിയാ തന്നെ ബോധ്യമാകുന്നതുമാണ്. ഇപ്പൊ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 322,922 വീടുകൾ വെച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് മുൻപുണ്ടായിരുന്ന സർക്കാരിന്റെയും അതിനു മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെയും കൂടി കാലത്ത് വെച്ച വീടുകളുടെ എണ്ണമാണ് അദ്ദേഹം ഇവിടെ നിരത്തുന്നത്. അത് അദ്ദേഹത്തിന്റെ നേട്ടമായി, മന്ത്രിസഭയുടെ നേട്ടമായി ഗവർണറെ കൊണ്ട് പറയിപ്പിക്കുന്നു. അതുപോലെ ദേശീയ ഐക്യത്തിന്റെ സുപ്രധാനമായ അടിസ്ഥാനം, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാവുക, ജനാധിപത്യം, മതനിരപേക്ഷത, ബഹുസ്വര മൂല്യങ്ങൾ, ഫെഡറലിസം എന്നിവയ്ക്ക് പ്രത്യേകം പരിശ്രമിക്കും എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സജി ചെറിയാന്റെ ഒക്കെ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കും ഇനി ആ ഒരു അവസ്ഥയിലേക്കൊക്കെ സംസ്ഥാനം എത്തിച്ചേരേണ്ടതുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്ത് ഈ പറയുന്ന ഭരണഘടനയ്ക്കൊന്നും വലിയ വിലയില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം 9-ാമത്തെ ഖണ്ഡികയിൽ അങ്ങനെ തന്നെ എടുത്തു പറയേണ്ടി വന്നത്. സാമ്പത്തിക അച്ചടക്കം കൃത്യതയോടെ നടപ്പിലാക്കേണ്ടി വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ബാധകമാവാത്ത മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാരിന് ബാധകമാവരുത് എന്നൊരു ഉപദേശം കൂടി ഗവർണറെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട്. അതായത് സാമ്പത്തിക അച്ചടക്കം എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഉദാഹരണം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേന്ദ്രത്തിന് ബാധകമാവാത്തത് സംസ്ഥാനത്തിന് ബാധകമാവരുത്. ഇത് ബൂമറാങ് പോലെ സംസ്ഥാന സർക്കാരിനെ തിരിച്ചുകൊള്ളുന്ന ഒരു വാചകമാണ് ഗവർണറെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത്. ഇത് ഗവർണർ പറഞ്ഞതല്ല, എഴുതി കൊടുത്താണ്. ഇപ്പൊ പ്രധാനമന്ത്രി ചികിത്സാ ചെലവിന് വേണ്ടി എത്ര രൂപ നാളിതുവരെ ചെലവാക്കി എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്നാണ് അർത്ഥം. ചോദിച്ചിട്ടുണ്ട് പാർലമെന്റിൽ, മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഇവിടുത്തെ മറ്റുള്ള ആൾക്കാരും എത്ര രൂപ ഇത്തരം കാര്യങ്ങൾ ചെലവാക്കി എന്ന് നോക്കുമ്പോൾ സാമ്പത്തിക അച്ചടക്കം എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി താങ്കൾ പറഞ്ഞ പോലെ കാർഷിക മേഖലയുമായി എനിക്ക് പ്രിയപ്പെട്ട ഒരു കാര്യം പറയുന്നത്, വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ മിഷൻ ആരംഭിക്കും, വാം എന്ന് പറയുന്ന ഒരു മിഷൻ ആരംഭിക്കും എന്നാണ്. എന്നിട്ട് വാല്യൂ അഡീഷൻ ചെയ്ത് കർഷകരെ രക്ഷപ്പെടുത്തുമെന്ന. ഈ വാല്യൂ അഡീഷൻ ചെയ്ത് കർഷകരെ രക്ഷപ്പെടുത്താൻ 400 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ തുടങ്ങാൻ വേണ്ടി 1 സർക്കാരിന്റെ കാലത്ത് 3,650 കോടി രൂപ കേന്ദ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ മന്ത്രി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു വാല്യൂ അഡീഷൻ പ്രോജക്റ്റ് പോലും നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ പുതിയ ഒരു സംവിധാനം കൊണ്ടുവരും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയുന്നുണ്ട്, കാർഷിക ബിസിനസ് പദ്ധതികളും അഗ്രോ ഫുഡ് പാർക്കുകളും ത്വരിതപ്പെടുത്തുന്നതിന് കേരള അഗ്രി ബിസിനസ് കമ്പനി ആരംഭിക്കും, കാംകോ ആരംഭിക്കും എന്ന്. എല്ലായ്പ്പോഴും എല്ലാ വർഷവും ആവർത്തിക്കുന്ന ഒരു വാചകം മാത്രമാണ് ഇത്. ഇത്തവണ ഒരു നുണയും കൂടെ പറഞ്ഞിട്ടുണ്ട്, പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ച കേരളം. പാല് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും പാൽ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ പാൽ വിതരണം മുടങ്ങുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും യാതൊരു ഉളുപ്പുമില്ലാതെ വെറുതെ തള്ളിയിരിക്കുകയാണ് പാലുൽപാദനത്തിലെ സ്വയം പര്യാപ്തം. അതൊന്നും വേണ്ട, കാലിത്തീറ്റ വില ഒന്ന് പിടിച്ചു നിർത്തിയാൽ മതി, ഇല്ലെങ്കിൽ കാലിത്തീറ്റ കേരളത്തിലൊന്ന് ഉൽപ്പാദിപ്പിച്ചാൽ മതി. ഇതിനേക്കാൾ വലിയൊരു അവകാശവാദം പറയുന്നുണ്ട്, സർക്കാർ സ്കൂളുകളിലേക്ക് മറ്റു സ്കൂളുകളിൽ നിന്ന് 119,970 കുട്ടികൾ ഒഴുകിയെത്തി. അതിന്റെ കാരണം ഉന്നത വിദ്യാഭ്യാസം സ്കൂളുകളിൽ നടപ്പാക്കിയത് കൊണ്ടാണ്, അതിന്റെ സാക്ഷ്യപത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ, അങ്ങനെ പറയാം. അതെ, ശിവൻകുട്ടിയെ കണ്ട് മോഹിച്ചു വന്നതായിരിക്കാം ഒരുപക്ഷെ. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകും, ക്വസ്റ്റ്യന്റെ നമ്പർ എഴുതി വെച്ചാൽ 72 കൊടുക്കാനാണ് ഇവിടെ മാർക്ക് ഇടുന്ന സമയത്ത് ക്യാമ്പിൽ കൊടുക്കുന്ന അനൗൺസ്മെന്റ്. ക്വസ്റ്റ്യന്റെ നമ്പർ എഴുതി വെച്ചാൽ 72% മാർക്ക് കൊടുക്കണം. അങ്ങനെ വാരിക്കോരി മാർക്ക് കൊടുത്ത് കഴിഞ്ഞ തവണ 99 സംതിങ് ആയി, അടുത്ത തവണ അത് 110 ആകും മിക്കവാറും. പരീക്ഷ എഴുതാത്തവർക്കും കൂടെ ഫുൾ A+ കിട്ടുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടല്ലേ ഇപ്പോ ഈ സർക്കാർ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നത്. എന്നിട്ട് ഈ വരുന്ന കുട്ടികൾ ഫുൾ A+ മേടിച്ചിട്ട് കേരളത്തിന് പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുത്തെ എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ എത്ര പേരാ പാസ്സാകുന്നത്, അത് പറയുന്നില്ല. അപ്പോൾ അവിടെ പാസ്സാകാൻ കഴിയാതെ തകർന്നു വീഴുകയാണ്. ആരോഗ്യരംഗത്തെ വലിയ ഇൻഡെക്സുകളൊക്കെ പറയുന്നുണ്ടല്ലോ, നീതി ആയോഗ് അങ്ങനെ പറഞ്ഞു, കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ സമ്മതിച്ചു എന്നൊക്കെ. എന്താ പറയുന്നത്, രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ മാതൃ ശിശു മരണ നിരക്കിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അത് നമ്മൾ ഓർക്കണം, ഇവിടെ രാജഭരണ കാലത്ത് ഈ ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മുതൽ ഇവിടെ ആ ഒരു അവസ്ഥയുണ്ട്. അത് ആ കാലഘട്ടം മുതൽ ഈ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന ആരോഗ്യരക്ഷാ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ട് കാലം മുതലേ ഉള്ള കാര്യമാണ്. അപ്പൊ അത് അതിന്റെ പിന്തുടർച്ചയെ ഈ സംസ്ഥാനത്തുള്ള സ്വകാര്യ ആശുപത്രികളും ആരോഗ്യരക്ഷാ സംവിധാനങ്ങളും രാജഭരണകാലം മുതൽ തുടങ്ങിയിട്ടുള്ള
ആ സംവിധാനങ്ങളെയും ഒക്കെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു മൈലേജ് ഒരു ലിവറേജ് എടുത്തു വെച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവകാശപ്പെടുന്നത്. അതുപോലെ മറ്റൊരു തമാശ പറയുന്നുണ്ട്, ശബരി റെയിൽവേക്ക് 50% ചെലവ് വഹിക്കുമെന്ന്. 50 വേണ്ട, ഒരു 5% വഹിക്കാനുള്ള അതൊക്കെ പോട്ടെ, ഈ ആത്മഹത്യ ചെയ്യുന്ന KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ അവകാശവാദമൊക്കെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതിനൊക്കെ കാരണം പറയുന്നത് എന്താണെന്നറിയോ, കിഫ്ബിയെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുക വഴി സംസ്ഥാനത്തിന്റെ ഫിസ്കൽ സ്പേസ് കുറച്ചു എന്നത്, അതിനാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോ ഈ കിഫ്ബി എന്ന് പറയുന്നത് എന്താണെന്നൊക്കെ ഇനിയിപ്പോ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതായത് കൊള്ള മുതല് കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത് കഴിയുമ്പോൾ ഞാൻ പാപ്പരായി, പോലീസ് തന്നെ പാപ്പരാക്കി എന്ന് പറയുന്നത് പോലെയാണ് ഈ കിഫ്ബിയെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത്. സംസ്ഥാന കടമെടുപ്പ് പരിധിയുടെ പുറത്ത് കിഫ്ബി ഉണ്ടാക്കി കേന്ദ്രത്തെ പറ്റിക്കാമെന്ന് കരുതി ഇപ്പൊ CAG കയ്യോടെ പിടിച്ചു, അതല്ലേ അതിന്റെ വസ്തുത? ഇതിനെയൊക്കെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനുള്ള അവസരമായിട്ട് ഉപയോഗിച്ചാൽ അതിനെന്താ മറുപടി പറയുക? അപ്പോ മറ്റൊരു മേഖല പറയുന്ന യുണീക്ക് തണ്ടപ്പേര് ഉണ്ടാക്കുമെന്നാണ്. കേന്ദ്രം എത്രയോ വർഷങ്ങളായിട്ട് പറയുന്നു നിങ്ങൾ യുണീക്ക് തണ്ടപ്പേര് പ്രഖ്യാപിക്കണം. ഈ കേന്ദ്ര നിർദ്ദേശം ഗത്യന്തരമില്ലാതെ നടപ്പാക്കിയിട്ട് അത് വലിയൊരു ആഘോഷമാക്കി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതാകെ മൊത്തം നോക്കിയാൽ ഒരു ഹാസ്യ കഥാപ്രസംഗത്തിന് അപ്പുറത്തൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എഴുതി കൊടുത്ത് വായിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന് വ്യക്തമായിട്ട് അറിയാം ഇതിങ്ങനെ വെറുതെ അങ്ങ് പറയുന്നേ ഉള്ളൂ, ജനങ്ങൾ ഇതൊന്നും വിലക്കെടുക്കുന്നില്ല, മീഡിയ ഇത് കൊടുക്കേണ്ടി വരുന്നത് കൊണ്ട് കൊടുക്കുന്നു. അതിലപ്പുറം യാതൊരു ആത്മാർത്ഥതയും യാതൊരു സത്യസന്ധതയും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു പ്രസംഗം എന്നതിലുപരി മറ്റൊന്നുമില്ല. പിന്നെ ഗവർണർ എന്തുകൊണ്ടാണ് ഇത്തവണ ഇതിനെ തൊടാതെ വിട്ടത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇനി കുറെ ബില്ലുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടല്ലോ, ഇനിയും മുന്നോട്ട് ഭരണഘടനാ നടപടിക്രമങ്ങൾ ഉണ്ടല്ലോ, ആ സമയത്ത് ഗവർണർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോഴായിരിക്കും ഇതിന്റെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാവുക. ഭരണഘടനാപരമായിട്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കാതെ ഗത്യന്തരമില്ലാതെ വന്ന ഒരു ഗവർണർ അതങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിനുപരം യാതൊരു പ്രാധാന്യവും ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ പ്രഭാത്, അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഹാസ്യ കഥാപ്രസംഗം, അതിനപ്പുറത്തേക്ക് എന്തുണ്ട് ഇതിൽ? ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉപരിപ്ലവമായി എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനം ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോഴും സർക്കാർ ആവർത്തിച്ച് പറയുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തിലും പറയുകയുണ്ടായി, ഇവിടെ കടമൊന്നുമില്ല, ഋണബാധ്യതയൊന്നുമില്ല, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില ഭദ്രമാണ് എന്ന് പറയുന്നു. ഇന്നിപ്പോൾ നിയമസഭയ്ക്കകത്ത് ഗവർണറെ കൊണ്ട് അത് പറയിപ്പിക്കുന്നു. അത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് പോവേണ്ടതല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്, ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി വളരെ വ്യക്തമായി എന്താണ് സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പൊതുസമൂഹത്തിനോട് തുറന്ന് പറയേണ്ടതിന് പകരം ഇങ്ങനെ കുറേ കള്ളങ്ങൾ ഗവർണറെ കൊണ്ട് പറയിപ്പിച്ചാൽ എന്ത് നേടുന്നു സംസ്ഥാന സർക്കാർ? നോക്കൂ, ഇന്ന് ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും ഒരു വിജയദിനമാണ്. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ ദിനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് യാതൊരു വിലയും നൽകാതെ ഇവിടത്തെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയുണ്ടായി. അത് വളരെയധികം നല്ലൊരു കാൽവയ്പ്പായിട്ട് ഇപ്പോൾ അതിനെ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു നയപ്രഖ്യാപനവും ഒരു ബഡ്ജറ്റ് സമ്മേളനവും അതിൻ്റെ ഭാഗമായ കാര്യങ്ങളുടെ മുന്നോടി മാത്രമാണ് ഈ നയപ്രഖ്യാപനം. നയപ്രഖ്യാപനത്തിൽ അതിന് എന്ത് ഗവൺമെൻറ് ഏത് രീതിയിലാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഗവൺമെൻറ് മുന്നിൽ കണ്ടത്, ഇനി നമ്മൾ എന്ത് ചെയ്യാനുണ്ട് എന്ന് ഉദ്ദേശിക്കുന്നതാണ് നയപ്രഖ്യാപനം. ആ നയപ്രഖ്യാപനത്തിൽ ഒരു കാര്യവും ഹാസ്യരൂപത്തിൽ പറഞ്ഞിട്ടില്ല. നീതി ആയോഗ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ ഉള്ള ഒരു സ്ഥാപനമാണ്. ആ നീതി ആയോഗമാണ് പറഞ്ഞത് കേരളം ഇന്ത്യയിൽ ഒന്നാം സംസ്ഥാനമാണ്. സംശയമുണ്ട് ആർക്കെങ്കിലും? യാതൊരു സംശയമില്ല. ആ സംശയമുണ്ട് എങ്കിൽ ബഹുമാനപ്പെട്ട ജയസൂര്യൻ, അദ്ദേഹം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ മുതൽ ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളൊന്ന് യാത്ര ചെയ്താൽ മാത്രം അറിയാം അവിടെ നടക്കുന്നത് എന്താണെന്ന്, വിശകലനം ചെയ്താൽ അറിയാം. നമ്മുടെ കേരളം
ആ കേരളം എന്ന് പറയുന്നത് ഈ പറഞ്ഞതൊന്നും കെട്ടിച്ചമച്ചതോ ഹാസ്യരൂപേണയോ ചെയ്തതല്ല. പകരം അത് ഇവിടുത്തെ അടിസ്ഥാനപരമായി ചെയ്ത കാര്യങ്ങളും ഒരു ഇച്ഛാശക്തിയോടുകൂടി ഒരു ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളുമാണ്. അല്ല പ്രഭാത, ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് സംസ്ഥാനത്തെ ഈ നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ഖജനാവിൽ ട്രഷറിയിൽ പണമില്ല എന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് സാമ്പത്തിക നില ഭദ്രമാവുന്നത്? അപ്പോൾ ധനമന്ത്രി കള്ളം പറയുകയാണോ? ആരാ കള്ളം പറയുന്നത്? ഈ അതിലൊരു വ്യക്തത വരുത്തണ്ടേ ബഹുമാനപ്പെട്ട അനിൽ. ഇപ്പൊ നോക്കൂ, ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് ആ സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി എത്രയാണ്, ഇതുവരെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് വിശകലനമായി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അടിസ്ഥാനപരമായി ഒരു ഗവൺമെൻറ്, നമ്മുടെ ഗവൺമെൻറ് മാത്രമല്ല മറ്റു സംസ്ഥാന ഗവൺമെൻറ്റുകളും ഇതേപോലെ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള കാലഘട്ടം സാമ്പത്തികമായി ഭദ്രത നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം താരതമ്യേനെ പദ്ധതി വിഹിതങ്ങൾ കുറയ്ക്കുകയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അവിടെ മറ്റു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവാതിരിക്കും എന്ന സമയത്തും കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് സത്യം. ഏത് കാര്യത്തിൽ കൂടെ പറ നോക്കൂ നിങ്ങൾ. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഞാനതാ പറഞ്ഞത് ഇന്നൊരു സുവർണാവസരമായിരുന്നു. അതായത് ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായി ഇങ്ങനെ അന്തരീക്ഷത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി. എൻ്റെ ഭാര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. എല്ലാ ദിവസവും രാവിലെ പത്രം വായിക്കുകയും അതുപോലെ ഈ പിന്നെ നമ്മൾ രാവിലെ ചായ കുടിക്കുന്ന സമയത്ത് ഒക്കെ ഇല്ല ഡിസ്കഷൻ ഇതൊക്കെയാണ് പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. ഇനി സർക്കാർ ജീവനക്കാർക്ക് പോലും ശമ്പളം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്കയോടെ അവർ നോക്കിക്കാണുന്നു. അപ്പോൾ ഈ ഒരു സുവർണാവസരം വെച്ചുകൊണ്ട് വിത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാം ഒരു കുഴപ്പവുമില്ല സാമ്പത്തിക നില ഭദ്രമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരമാണ്. അതെന്തുകൊണ്ട് വിനിയോഗിച്ചില്ല? അല്ലല്ല, ഇന്ന് നയപ്രഖ്യാപനത്തിന്റെ ദിനമാണ്. നയപ്രഖ്യാപനത്തിന്റെ ദിനത്തില് സംസ്ഥാനം സാമ്പത്തികമായി ഞെരുക്കമുണ്ട് എങ്കിലും അതിൻ്റെ നയപരമായ കാര്യങ്ങളിലും അടിസ്ഥാനപരമായ കാര്യങ്ങളും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു ഗവൺമെൻറ് ആണ് ഇപ്പോഴത്തെ LDF ഗവൺമെൻറ് എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ നോക്കൂ, വ്യവസായ മേഖലയിൽ ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വേദിയിലാണ് പറഞ്ഞത്, ഇന്ന് കാണുന്ന ഇന്ത്യയിൽ കേരളം വ്യവസായമായി മുന്നോട്ട് വരികയാണ്. അത് നിഷേധിക്കാൻ കഴിയും ശ്രീ ജയസൂര്യൻ? നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് LDF ഭരിക്കേണ്ടത് മാത്രം ഇത് മോശമായ ഒരു ഗവൺമെൻറ് എന്നുള്ള രീതിയിലേക്ക് പോകരുത്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ ഒന്നായി നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ മുന്നേറ്റമാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. തികച്ചും അല്ല, കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണെന്ന് തോന്നുന്നു മന്ത്രിമാർ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞു. പണമില്ല, വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഒരു ഭാഗത്ത് പറയുന്നു, പക്ഷേ അത് നടപ്പിലാക്കാൻ പണമില്ല, പണം ഒരു തടസ്സമായി നിൽക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥയൊക്കെ പരിതാപകരമാണ്. ശരിയാണ്, അവിടെയാണ് നിങ്ങൾ കുട്ടി ഘോഷിക്കുന്നത്. നീതി ആയോഗിൽ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥാനം, അല്ലെങ്കിൽ സുസ്ഥിര വികസനമാണ്. അല്ല, നമ്മുടെ വീട്ടിൽ നമ്മൾ ബഡ്ജറ്റ് മോശമാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊന്നും നമ്മുടെ ഗ്രഹനാഥൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ വീട്ടിനകത്തുള്ള ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് നമ്മുടെ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ കൃത്യമായ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഒരു ഗ്രഹനാഥന് കഴിയും. അങ്ങനെ ഉള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കേരളം പോകുന്നത്. നോക്കൂ, നമ്മുടെ ശ്രീ ജയസൂര്യ അദ്ദേഹം പറയുകയുണ്ടായി താങ്കൾ ഉദ്ദേശിക്കുന്ന മുഖ്യമന്ത്രിയാണോ? തീർച്ചയായും. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളും മരുമൂല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്, നിർവഹിക്കുന്നുണ്ട്, അതിലൊന്നും കുറ്റം പറയുന്നില്ല, അത് ശരിയാണ്. അത് അദ്ദേഹം കേരളം എന്ന ഗ്രഹത്തിന്റെ നാഥനാണ്, അത് അംഗീകരിക്കുവാൻ കഴിയാത്തത് ഞങ്ങളുടെ തെറ്റല്ല. നമ്മുടെ കേരളത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും വളരെയധികം കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. പക്ഷേ പല ശക്തികളും ആ കുതിച്ചുചാട്ടത്തിനെ എങ്ങനെയാണ് കുറച്ച് കാണിക്കാൻ പറ്റും, എങ്ങനെയാണ് തടസ്സപ്പെടുത്താൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ചർച്ചകൾ പോവുകയാണ്. അത് ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ അഭിഗാമികയല്ല. ഡോക്ടർ അജീസ് ബെൻ മാത്യൂസ് ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചത്. പ്രതിപക്ഷം ഗവർണർ സർക്കാർ ഭായ് ഭായ് എന്നാണ് പറഞ്ഞത്.
എന്തർത്ഥത്തിലാണ് ഈ ഈ നമ്മുടെ സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കി ഗവർണർ എന്നാണോ? സർക്കാർ പിടിച്ച പിടി ഗവർണറെ കൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിച്ചു. ഗവർണർക്ക് അറിയാം വായിക്കുന്നതിൽ പകുതി മാത്രമേ സത്യമുള്ളൂ എന്നൊക്കെ ഗവർണർക്ക് അറിയാം. പക്ഷേ ഗവർണറെ തോക്കിൻ കുഴലിൽ നിർത്തി വായിപ്പിച്ചു. അതുകൊണ്ടാണോ ഇങ്ങനെ ഒരു 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 ഐക്യപ്പെട്ടു എന്ന രീതിയിൽ ഗവർണർ സർക്കാർ ഭായ് ഭായ് എന്ന് പ്രതിപക്ഷം വിളിച്ചു പറഞ്ഞത്? അനിൽ പറഞ്ഞതിനകത്ത് യാതൊരു തരത്തിലുമുള്ള അസത്യങ്ങളില്ല. അനിലിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ഗവർണർ സർക്കാർ ഭായ് ഭായ്. ഇത് ഇതിനെ വളരെ മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മാച്ച് ഫിക്സിംഗ് ആണ് നിങ്ങൾ പറഞ്ഞത്. വലിയ ഗോഗ്വാവളികളും വലിയ പോർമുഖം തുറക്കലുകളും ഒക്കെ നടക്കുമ്പോഴും കാര്യത്തോടടുക്കുമ്പോൾ ഗവർണർ പലപ്പോഴും സർക്കാരുമായും മുഖ്യമന്ത്രിയുമായും ഒത്തുതീർപ്പിൽ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ അതിന്റെ ഒരു അനന്തരഫലമാണ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഇന്ന് രാവിലെയൊക്കെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുമ്പായി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് തമിഴ്നാട്ടിൽ ഗവർണർ നയപ്രഖ്യാപന ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കോലാഹലം, അതിനു മുമ്പ് ബംഗാളിലൊക്കെ അവിടുന്ന് ഗവർണർ ഉണ്ടാക്കിയ കോലാഹലത്തെ കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ വന്നത്. സ്വാഭാവികമായും ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന ത്രില്ലർ സിനിമയുടെ തുടക്കം എന്നോണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഈ പറയുന്ന അയാഥാർത്ഥ്യങ്ങളൊന്നും ഈ വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും വായിക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് ഗവർണർ പറയുമെന്ന് കരുതിയിരുന്ന നമ്മളൊക്കെ വിഡ്ഢികളായതാണ് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഇത് വളരെ ഭാവനാസമ്പന്നരായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവികളായി അല്ലെങ്കിൽ അവരുടെ സർവേ സംഘടനകളിലുള്ളവർ ആരോ എഴുതി കൊടുത്ത ഒരു നയപ്രഖ്യാപനത്തിന്റെ ഒരു രേഖയാണ്. വളരെ ഭാവനാസമ്പന്നരായിട്ട് ഇത്ര ഭാവന ഇത്ര സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു നയപ്രഖ്യാപനം എഴുതി കൊടുക്കുകയും അതിന് മുഴുവൻ സങ്കല്പങ്ങളാണ്, അയാഥാർത്ഥ്യങ്ങളും നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത കാര്യങ്ങളും നടന്നിട്ടില്ലാത്ത കാര്യങ്ങളും പച്ചയായ പൊള്ളത്തരങ്ങളും എഴുതി വച്ചിരിക്കുന്ന ഒരു രേഖ, അത് വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊണ്ട് അത് നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ എങ്ങനെ ഗവർണർക്കായി എന്നുള്ളത്. അപ്പൊ അവിടെയാണ് അനിൽ പറഞ്ഞ ആദ്യത്തെ കാര്യം ഞാൻ പൂർണ്ണമായും ഞാൻ എഗ്രി ചെയ്യുന്നു. ഇത് ഗവർണർ സർക്കാർ വായ് വായ്. ഇത് എനിക്ക് മുമ്പ് സംസാരിച്ച ഭയങ്കരനായ ജയസൂര്യനാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു ഇത് വരാനിരിക്കുന്ന ആ വലിയ കോളിളക്കത്തിന് മുമ്പ് ഒരു കോളിളക്കവും ഉണ്ടാവും, ഒരു കോളിളക്കവും ഉണ്ടാകുമ്പോന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഇവർ തമ്മിൽ പലപ്പോഴും ഭായി ഭായിയാണ്. കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന മധുര പലഹാരം കൊടുത്തുകൊണ്ട് ഗവർണർ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനിയും എന്റെ നയപ്രഖ്യാപനത്തിലേക്ക് വരാം. ഈ നയപ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ചിരിയാണ് വരും. കാര്യം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കുറിച്ചും സാമ്പത്തിക സാഹചര്യത്തെ കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരാൾക്കും ഇത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചിരി വരും. കാര്യം ഞാനും ഇത് വായിച്ചു, ഈ ഡോക്യുമെന്റ് വായിച്ചു നോക്കി, പല സ്ഥലത്തും ചിരി അടക്കാനായി സാധിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എത്ര വലിയ പൊങ്ങച്ചവും എത്ര വലിയ കള്ളത്തരങ്ങളും നടപ്പാക്കുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ലാത്തതും നടപ്പാക്കിയിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അപ്പോഴും ഇവിടെ എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യമുണ്ട്. അത് ഏഴാമത്തെ പോയിന്റ് ഈ നയപ്രഖ്യാപന അവിടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്, ഏറ്റവും നല്ല രീതിയിൽ ഭരണഘടനാ മൂല്യങ്ങൾ കുന്തവും കുടചക്രവും ഉയർത്തിപ്പിടിച്ച ഒരാളാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. വീണ്ടും സജി ചെറിയാനെ സത്യപ്രതിജ്ഞ ചെയ്യുവാനായി അദ്ദേഹം ആ കുന്തവും കുടചക്രവും എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട്. അതിലും വിചിത്രമായി എനിക്ക് തോന്നിയത് അതിന് താഴോട്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ രാജ്യം നേരിടുന്ന മതേതരത്വവും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ ആരോ ചിലർ അതിനെയൊക്കെ അധിനിവേശപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു വാചകം പറയുന്നു. പക്ഷെ അതാരാണെന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണമായിരുന്നു. ഈ രാജ്യത്ത് CPM പറയുന്നത്, ഈ രാജ്യത്ത് കോൺഗ്രസ് പറയുന്നത്, ഈ രാജ്യത്തെ മതേതരത്വത്തിനും ഈ രാജ്യത്തെ മറ്റു തരത്തിലുള്ള വ്യവസ്ഥകൾക്കും ഒക്കെ ഏറ്റവും വലിയ ഭീഷണി സംഘപരിവാരം എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എഴുതി ചേർക്കുവാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ ഉണ്ടായിട്ടില്ല. അതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഈ ഭായി ഭായി വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെ ഒരു തരത്തിൽ വിമർശിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിലൊക്കെയുള്ള ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു. ചുവരെഴുത്തുകൾ ഇന്ന് സോഷ്യൽ മീഡിയക്ക് വരുന്നുണ്ട്. ആ ചുവരെഴുത്തുകളിലൊക്കെ കേന്ദ്ര സർക്കാർ, അത് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്, കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ കുലയട്ടെ, കേന്ദ്ര സർക്കാരിന്റെ സാമ്രാജ്യത്തെ അനുകൂല നയങ്ങൾ കുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായി ചുവരെഴുതിക്കൊണ്ടിരുന്ന CPM
ഇന്ന് കേന്ദ്ര സർക്കാരിന്, സംഘപരിവാർ നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് ഓശാന പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒക്കെ അടിസ്ഥാനം എവിടെയാണെന്ന് ഞാൻ പറയാം. ഈ നയപ്രഖ്യാപനം വായിച്ചിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. എവിടെയാണ് ആത്മാർത്ഥമായി കുറ്റപ്പെടുത്തിയിരിക്കുന്ന അനിൽ? ഒരിടത്തും ആത്മാർത്ഥമായി കുറ്റപ്പെടുത്തുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ രാജ്യം അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിളിപ്പുകളും അവരുടെ ജനവിരുദ്ധ നയങ്ങളെ കുറിച്ചും കൃത്യമായി ഒരു സ്ഥലത്തും പ്രതിപാദിക്കുന്നില്ല. ഞാനിത് മുഴുവൻ വായിച്ചു നോക്കിയാണ്. ഏറ്റവും അവസാനത്തെ ഖണ്ഡികയാണ് അതിന്റെ ആധാരം. ഞാൻ പറയാം ഏറ്റവും അവസാനത്തെ ഖണ്ഡിക എന്താണെന്ന് അറിയാമോ? കേരയിൽ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര അനുമതിയോടുകൂടി നടപ്പിലാക്കാൻ തങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ഖണ്ഡിക 84-ാമത്തെ ഖണ്ഡികയാണ് ഈ പറയുന്ന ഭായി ഭായി കളിയുടെ അടിസ്ഥാനം. ഇപ്പോഴും പിണറായി വിജയൻ നോക്കുന്നത് 165,000 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കി വരുമ്പോ 200,000 കോടി രൂപയിൽ മേളിൽ വരും. അതിൽ നിന്നും കിട്ടുന്ന കമ്മീഷൻ ഇനിയും എങ്ങനെയെങ്കിലും, അങ്ങനെ ഒരു കമ്മീഷൻ കേന്ദ്ര സർക്കാരുമായി ഒരു ധാരണയിൽ പോയി എങ്ങനെയെങ്കിലും അതിന്റെ കമ്മീഷൻ അടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നതാണെന്ന് പറയാൻ നമുക്ക്. അപ്പൊ അതാണ് ഇതിന്റെ ഒക്കെ പലതരത്തിലുള്ള കേസുകൾ. ലാവ്ലിൻ കേസ് അടക്കം അവിടെ നിൽക്കുന്നു, സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ അവിടെ നിൽക്കുന്നു, കേരളയിൽ അവിടെ നിൽക്കുന്നു. ഇതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റിനെ വേണം, ഇതിനൊക്കെ ബി ജെ പിയെ വേണം, ഇതിനൊക്കെ അവരുമായിട്ടുള്ള ബാന്ധവം വേണം. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ഹൃദയത്തിൽ തൊട്ട് പറയാൻ പറ്റുമോ, ഈ പറയുന്ന അദ്ദേഹം നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എവിടെയെങ്കിലും ആത്മാർത്ഥമായി കേന്ദ്ര സർക്കാരിനെ, ബി ജെ പിയെ, സംഘപരിവാറിനെ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധമായിട്ടുള്ളതോ മറ്റു പാർട്ടി തരത്തിലുള്ള ഏതെങ്കിലും നയത്തെ അവർക്ക് വിമർശിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മറ്റു വലിയൊരു മറ്റൊരു വിചിത്രമായ ഒരു സംഭവം, അതും വായിക്കുമ്പോൾ നമുക്ക് തിരിപൊട്ടാതിരിക്കും. അവിടെ പറയുന്നുണ്ട്, 7-ാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്, നിക്ഷേപ സൗഹൃദമാക്കി ഞാൻ എന്റെ സംസ്ഥാനത്തെ മാറ്റി. വളരെ നൂതനമായ, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നതാണ്, വളരെ നൂതനമായ പാത്ത് ബ്രേക്കിംഗ് രീതികളിലൂടെ, വളരെ നൂതനമായ രീതികളിലൂടെ നിക്ഷേപം. മറ്റൊരു കാര്യം കൂടി, ജയസൂര്യൻ വിട്ടുപോയതായിരിക്കാം, മറ്റൊരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതായത് സംസ്ഥാനത്തെ എല്ലാ പട്ടികവർഗ സെറ്റിൽമെന്റ് കോളനികളിലും ആവശ്യമായ വെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു എന്ന്. അവിടേക്ക് ഞാൻ വരാം. ഞാൻ ഈ പാത്ത് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു പോകാം. ഈ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു ഒരു കാര്യത്തിന് ഞാൻ പാത്ത് ബ്രേക്കിംഗ് ആയി, യഥാർത്ഥത്തിൽ അത് പാത്ത് ബ്രേക്കിംഗ് എന്ന് പറയുന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. ഒന്നുകിൽ ബാക്ക് ബ്രേക്കിംഗ്, അതായത് നടുവൊടിക്കുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്കിംഗ്, ഹൃദയം തകർക്കുന്നത്. ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ആയിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടത്. കേരളത്തിൽ ഇവരുടെ ഗുണ്ടായുസം കാരണം, ഈ CIQക്കാരുടെയും ഇടതുപക്ഷത്തിന്റെയും ഗുണ്ടായുസം കാരണം എത്ര പേരുടെ നടുവൊടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഒരു സൂപ്പർ മാർക്കറ്റ് ഉടമയെ 10-20 CIQന്റെ ഗുണ്ടകൾ ചേർന്ന് ഒന്നിച്ച് കടയിൽ കയറി അവിടെയുള്ള കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ വെച്ച് പാരസ്യമായി മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ. ഇവിടെ ആന്തൂര സാധന അടക്കം എത്രയോ പേർ ജീവനൊടുക്കിയിരിക്കുന്നു ഇവരുടെ നിക്ഷേപ സൗഹൃദ. അതാണ് ഞാൻ പറഞ്ഞത്, വിചിത്രമായി തോന്നുന്ന ഒരു നയപ്രഖ്യാപനം. യാഥാർത്ഥ്യവും യാതൊരു കുലബന്ധവും ഇല്ലാത്ത, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന, കേരളീയരെ മലയാളികളെ വെറും വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗവുമായി ഇവിടെ സംസ്ഥാന സർക്കാർ വരുമ്പോ അതൊക്കെ മുഴുവൻ നിയമസഭയിൽ യാതൊരു തരത്തിലുമുള്ള കറക്ഷൻസും ഇല്ലാതെ അതൊക്കെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഗവർണറും സർക്കാരും തമ്മിൽ വലിയ തോതിലുള്ള ബാന്ധവം ഉണ്ടാക്കിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു, മത്സ്യത്തൊഴിലാളികളെ വലിയ രീതിയിൽ ഉദ്ധരിച്ച ഒരു സർക്കാരാണ് എന്റെതെന്ന് പറയുമ്പോ, അവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ സിമന്റ് ഗോഡൗൺ തൊഴിലാളികൾ, സിമന്റ് ഗോഡൗൺ ആ ഓക്കി എന്ന് പറയുന്ന ആ വലിയ മഹാദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടുത്തെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഓടി രക്ഷപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക് അതിന്റെ വിരോധം തീർക്കാൻ 1,000,000,000 കോടി രൂപയുടെ ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ കൈവശമുണ്ടായിട്ടും ഒറ്റ രൂപ ചെലവാക്കിയോ? ഓക്കിയുടെ പേര് ഒറ്റ രൂപ ഈ സംസ്ഥാന സർക്കാർ ചെലവാക്കിയോ? അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കാരാണ് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കൂ എന്ന് പറയുന്ന. ഇത്തരത്തിൽ യാതൊരു തരത്തിലുമുള്ള യാഥാർത്ഥ്യ ബോധമില്ലാത്ത രീതി, ഒരു ഭാവന, ഒരു ഉട്ടോപ്യൻ തലത്തിൽ നിന്നുകൊണ്ട് ഒരു രേഖ എഴുതി ഉണ്ടാക്കുകയും അത് യാതൊരു ഉളുപ്പുമില്ലാതെ അത് നിയമസഭയിൽ അവതരിപ്പിക്കുവാൻ ഗവർണർ തയ്യാറായെങ്കിൽ, ഗവർണറുടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രകടനങ്ങളിൽ നമുക്കൊക്കെ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. CPMന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പോരാട്ട മുഖം തുടരുന്നു, നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ മാച്ച് ഫിക്സിംഗ് അല്ലേ ഇന്ന് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് നടന്നിരിക്കുന്ന നയപ്രഖ്യാപനം. താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ പ്രതീക്ഷകൾ വേണം. കേൾക്കാമോ? യെസ്, അജീസ്, അജീസിനോട് ഒരു ചോദ്യം, അല്ല ഒരു കാര്യം പറഞ്ഞു നമ്മുടെ. പറഞ്ഞോളൂ.
പ്രഭാത് ചോദിക്കാം, പറയാം. ഗവർണർ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് വളരെയധികം രസകരമായി കാണുന്ന കോൺഗ്രസ് നേതാവ്, താങ്കൾ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതെല്ലാം കാണുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഗവർണർമാർ ഏതെങ്കിലും രീതിയിലുള്ള അധികാര ദുർവിനിയോഗത്തിലൂടെ സംസ്ഥാന സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രവർത്തനം നടത്തുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. പക്ഷെ ഇത്തരത്തിലൊരു വലിയ കൊടും കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന, പ്രതിപക്ഷവാദം കാണിക്കുന്ന, ബന്ധു നിയമനം നടത്തുന്ന, വലിയ തോതിലുള്ള അഴിമതി നടത്തുന്ന അങ്ങനെയുള്ള ഒരു സർക്കാരിനെതിരെ ഒരു ഗവൺമെന്റ് നടപടി എടുക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അതിനെ എതിർക്കുന്നത്? ഞങ്ങൾ അതിനെ എതിർക്കേണ്ട ആവശ്യമില്ല. അത് ഗവർണർ നടപടി എടുക്കട്ടെ, അത് സ്വാഭാവികമായി നടക്കട്ടെ. അല്ലെങ്കിൽ ഗവർണറുടെ മുമ്പിലേക്ക് ഈ പറയുന്ന ഇത്ര വലിയ കൊള്ളയെ സംബന്ധിച്ചൊരു പരാതി എത്തുമ്പോൾ ആ ഗവർണർ അതിൽ നടപടി എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയേണ്ട കാര്യമൊന്നും കേരളത്തിലെ കോൺഗ്രസിനില്ല. അത് സ്വാഭാവികമായി അദ്ദേഹം നടപടി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കട്ടെ. പക്ഷെ എവിടെയെങ്കിലും അത് അന്യായമായ കാര്യത്തിൽ, അത് ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരായി കോൺഗ്രസ് നിൽക്കും. ഏതെങ്കിലും അഴിമതിക്കാരനെ പിണറായി ഇല്ല, ഭരണഘടനയോടൊക്കെയുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലായിച്ചെറിയാൻ്റെ ഒറ്റ പരാമർശത്തിലൂടെ മനസ്സിലായി കുന്തവും കുടചക്രവും. അദ്ദേഹം ഭരണഘടനയെ അങ്ങനെയാണല്ലോ താരതമ്യം ചെയ്തത്. യെസ്, ശ്രീ എം പി ബാബുരാജ, മുഖ്യമന്ത്രി പിണറായി വിജയന് കേരളത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള ആ അദമ്യമായിട്ടുള്ള ആഗ്രഹം, അദമ്യമായിട്ടുള്ള ദാഹം, ആ ഒരു ആസക്തി ഇപ്പോഴും നിലനിൽക്കുകയാണ്. സിൽവർ ലൈൻ പദ്ധതിയിലൂടെ സുരക്ഷിതവും വേഗതയുമുള്ള യാത്ര സാധ്യമാക്കാൻ കഴിയും. പദ്ധതിയുടെ ഡി പി ആർ സമർപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ കേന്ദ്രമന്ത്രിമാർ പല ഒരു പറഞ്ഞു ഇങ്ങനെയൊരു പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന് തന്നെ. പക്ഷേ എങ്കിലും അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അത് ഗവർണറെ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നു. എന്തെങ്കിലും ദുരൂഹതയൊക്കെ കാണുന്നുണ്ടോ ഇപ്പോഴും? നേരത്തെ കോൺഗ്രസ് സംശയിച്ച പോലെ അങ്ങനെ ഒരു 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 ഭായ് ഭായ് സഖ്യത്തിലൂടെ സിൽവർ ലൈൻ, അതൊരു അടഞ്ഞ അധ്യായമാണ് എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. ആ അടഞ്ഞ അധ്യായം തുറപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ കേരളയിൽ വിരുദ്ധ സമിതി? അത് സമരസമിതി ഇതിനെ അടഞ്ഞ അധ്യായമായിട്ട് കാണുന്നില്ല. ഞങ്ങളത് വളരെ ഒരിക്കലും അത് കണ്ടിരുന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ 18-ാമത്തെ കേരള നിയമസഭയിലെ 8-ാമത്തെ സമ്മേളനത്തിൽ നമ്മുടെ ഗവർണർ നടത്തിയ നയപ്രഖ്യാപനം യഥാർത്ഥം ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ അഭിലാഷങ്ങളായിരിക്കുക, ഗവൺമെൻറ്റിൻ്റെ ആസ്പിറേഷനുകളാവാം. അത് മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു പൗരസമൂഹത്തോട് അത് നടത്തുന്ന പ്രസ്താവനയുമാകാം. പക്ഷെ യാഥാർത്ഥ്യത്തിൻ്റെ ഉരകല്ലിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ വിചിത്രമായ അവകാശവാദങ്ങളും അത് വളരെ നടക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ഭാവി പ്രതീക്ഷകളും വെച്ച് പുലർത്തുന്നത് പറയാതിരിക്കാനാവില്ല. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ചില നേട്ടങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കാരണം 1.5 നൂറ്റാണ്ട് കൊണ്ട് കേരളം ചരിത്രപരമായി കേരളം നേടിയെടുത്ത നേട്ടങ്ങളെ ചില ഗവൺമെൻറ്റുകളുടെ മാത്രം പ്രയോജനം, ചില ഗവൺമെൻറ്റുകളുടെ മാത്രം ഇടപെടലുകളുടെ ഭാഗമായി സംഭവിച്ചതാണെന്നുള്ള ധ്വനി അതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഭാവി വലിയ പദ്ധതികളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഒരു GSDP 39% കടം ഇപ്പോൾ തന്നെ വാങ്ങിയിരിക്കുന്ന ഒരു സർക്കാരാണെന്നുള്ളത് വിചിത്രമായ ഒരു വസ്തുത. ഇതിനകത്ത് കടപരിധിയെ സംബന്ധിച്ച യൂണിയൻ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറയുമ്പോഴും ഒരു സമ്പദ്ശാസ്ത്ര നിഗമനങ്ങൾക്ക് ന്യായീകരിക്കാനാവാത്ത ഒരു കാര്യമാണ് GSDP 39% കഴിഞ്ഞിരിക്കുന്ന, ഒരുപക്ഷെ വളരെ സമീപ ഭാവിയിൽ തന്നെ 45% പോകാവുന്ന കടം വായ്പ. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഭാവിയെക്കുറിച്ചുള്ള വലിയ പദ്ധതികൾ മുമ്പോട്ട് വയ്ക്കുക. ഇത് ജ്ഞാന സമൂഹമായിട്ട് കേരളത്തെ പരിവർത്തനപ്പെടുത്തും, പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താൻ വേണ്ടി സിൽവർ ലൈൻ. നമുക്കറിയാം 2020 ജൂണില് ഈ ഒരു DPR യൂണിയൻ ഗവൺമെൻറ്റിന് സമർപ്പിച്ചതാണ്. ഇതുവരെ അത് സംബന്ധിച്ച് യാതൊരുവിധ അനുമതികളും വന്നിട്ടില്ല. ഓരോ ഘട്ടത്തിലും ചോദിക്കുന്ന ചില മറുപടികൾ കൊടുത്തിരുന്നു. റൈറ്റ്സ് പോലുള്ള പ്രധാനപ്പെട്ട ഒരു ഏജൻസിയെ കൊണ്ട്, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതികമായ ബോഡിയെ കൊണ്ട് മറുപടി കൊടുപ്പിച്ചിരുന്നു. അതൊന്നും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ടെക്നിക്കലോ ഇക്കണോമിക്കലോ ആയിട്ടുള്ള ഫീസിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പര്യാപ്തമായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നും യൂണിയൻ ഗവൺമെൻറ്റിൽ നിന്ന് ഇതിന് ആവശ്യമായ അനുമതി ലഭ്യമാകാത്തതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതേപോലെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും നമുക്കറിയാം നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുകയുണ്ടായത് കേരളത്തിൻ്റെ
സാമ്പത്തിക പരാധീനതകൾ, കെ എസ് ആർ ടി സിക്ക് ശമ്പളം കൊടുക്കുന്നതിലടക്കമുള്ള മറ്റ് ക്ഷേമകാര്യങ്ങളിൽ നടത്തുന്ന ഇടപെടലുകൾക്ക് വേണ്ടി വരുന്ന സമ്പദ് വിഭവങ്ങളുടെ അടക്കം അപര്യാപ്തതകൾ സിൽവർ ലൈൻ പ്രോജക്റ്റിനെ യാതൊരു കാരണവശാലും ബാധിക്കില്ല. ഈ പ്രോജക്റ്റ് അനുമതി കിട്ടുന്നയാൽ ഇത് നടപ്പാക്കപ്പെടുന്നത് തന്നെയാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ടോണിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ യൂണിയൻ ഗവൺമെന്റിന് അനുമതി ആവശ്യമാണെന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരുന്നു. അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് ആവശ്യമായ അനുമതികളൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ നമുക്കറിയാം ഒരു ഇൻപ്രിൻസിപ്പൽ അപ്രൂവൽ കിട്ടി 100 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് പ്രീ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അനുമതി കിട്ടിയപ്പോൾ തന്നെ ഇപ്പോഴാ സംഖ്യയൊക്കെ അതിനൊക്കെ എക്സീഡ് ചെയ്ത് കൊടുത്തത് മുതൽ അല്ല ഈ പദ്ധതി സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിക്കെതിരായുള്ള ജാഗ്രത ഞങ്ങൾ ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ നിലനിർത്തുകയാണ്. കാരണം ഞങ്ങൾ ഈ പ്രോജക്റ്റിനെതിരായി രംഗത്ത് വന്നത് തുറന്നു പറയാമല്ലോ, 100,000 or 200,000 മനുഷ്യരെ നേരിടാൻ പോകുന്ന അനാഥത്വത്തിലെ മാത്രം അത് അധിഷ്ഠിതമാക്കിയല്ല, മറിച്ച് കേരളത്തിന്റെ പാരിസ്ഥിതിക വ്യൂഹത്തെയും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇത് തകർത്തു കളയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിനെതിരായി തുടക്കം മുതൽ തന്നെ നിലപാടെടുത്തത്. അല്ലാതെ കേവലം 100,000 ഈ 3.5 കോടി ജനങ്ങളുള്ള ഒരു സമൂഹത്തിൽ 100,000 or 200,000 മനുഷ്യരുടെ പരാധീനതകൾ മാത്രം മുമ്പോട്ട് വെച്ചാൽ നിങ്ങളുടെ ഒന്ന് സ്വത്തിനും നിങ്ങളുടെ ബിലോങ്ങിങ്സിനൊന്നും നഷ്ടം വന്നില്ലെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ എന്ത് അതിക്രമങ്ങളും ആവാം എന്നൊരു സാധ്യത പരിഗണിക്കപ്പെടരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റിനെതിരെ ആദ്യം തൊട്ട് തന്നെ നിലപാടെടുത്തത്. ഇപ്പോഴും ആ ജാഗ്രത ഈ സമരസമിതി തുടരുകയാണ്. ഞങ്ങൾ സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ മുമ്പോട്ട് പോകാനുള്ള ശ്രമങ്ങളിലുമാണ്. ഇപ്പോൾ കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതിയല്ല. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് എന്ത് വേണം, കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് അല്ല, അത് പലതവണ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോഴും ഈ കേരളത്തിലെ ഭാവിയെ ഇപ്പോഴും നയപ്രഖ്യാപനത്തിൽ പോലും പരാമർശ വിധേയമാക്കും രീതിയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോഴും സർക്കാർ ഇത് നടപ്പിലാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ നിൽക്കുന്നത്? എന്താണ് ഇതിൽ എന്തെങ്കിലും ഒരു ഒരു ദുരൂഹതയോ എന്തെങ്കിലും കാണുന്നു, എന്തെങ്കിലും മണക്കുന്നുണ്ടോ താങ്കൾക്ക് ഇതിങ്ങനെ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവതരിപ്പിക്കാനുള്ള കാരണം എന്താണ്? അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നുകിൽ സർക്കാർ ഈ പ്രോജക്റ്റ് നടപ്പാക്കപ്പെടണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം പ്രോജക്റ്റ് ഞങ്ങളുടെ പരിഗണനയിലുണ്ട് എന്ന് പൊതുസമൂഹത്തിനൊരു സന്ദേശം കൊടുക്കുന്നു. ഇത് രണ്ടുമാകാം. ഇത് രണ്ടാണ്, ഇത് രണ്ടിൽ ഏതാണെങ്കിലും കേരളത്തെ പോലുള്ളൊരു സമൂഹത്തിന്, കേരളത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും സവിശേഷമായി, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുഗതാഗത സംവിധാനമായ കെ എസ് ആർ ടി സി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ടായിട്ട് പോലും അത് കാര്യക്ഷമമാക്കാൻ കഴിയുന്നില്ല. ബഹുഭൂരിപക്ഷത്തിന് ആശ്രയിക്കാവുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിന് അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ വലിയ ഒരു ഉട്ടോപ്പിയ ഇതേപോലെ ഒരു പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നത് തീർച്ചയായിട്ടും ദുരൂഹതയാണ്. ഇതിന് അനുമതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ, ഒരുപക്ഷെ നമുക്കറിയാം ഈ ഭൂമി ആവശ്യമായ ഭൂമിയെല്ലാം അതിൻ്റെ അതിൻ്റെ സർവേ നമ്പറുകളൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായ നിയമപരമായിട്ട് ഇതിനെ കൈമാറ്റത്തിനോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതിനോ തടസ്സമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും പ്രായോഗികതയുടെ തലത്തിൽ നമുക്കറിയാം ഈ ഭൂമിയൊന്നും ആരും വാങ്ങുവാനോ ഈടായിട്ട് സ്വീകരിക്കുവാനോ ഒന്നും തയ്യാറാകില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കേരള സമൂഹത്തിൽ മനുഷ്യർ ജീവിക്കുന്ന എങ്ങനെയാണ്? അവരവരുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്ക്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഒക്കെ ലോൺ എടുത്ത് തന്നെയാണ് കേരളത്തിലെ, വായ്പ എടുത്ത് തന്നെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗം തന്നെ പറഞ്ഞു കഴിഞ്ഞു 64,000 കുടുംബങ്ങൾ എക്സ്ട്രീം പൂവർട്ടി ലെവലിലാണ് ഇന്ന് ജീവിതം മുമ്പോട്ട് പോകുന്നതെന്ന്. സാറിൽ വളരെ വിചിത്രമായൊരു കാര്യമാണ്, ഒരു 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഒരു ആധുനിക സമൂഹത്തിൽ ഇന്നും 64,000 കുടുംബങ്ങൾ എക്സ്ട്രീം പൂവർട്ടി ലെവലിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇത് ഭരിക്കുന്ന ഭരണകൂടത്തിനോടുള്ള ഒരു കുറ്റാരോപണമായിട്ട് തന്നെ സാമാന്യ ബുദ്ധിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 64,000 അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളുള്ള കേരളം, അവിടെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കെ എസ് ആർ ടി സി നേരെ ചുവയെ നടത്തി കൊണ്ടുപോകാനാവാത്തവരാണ് കോടികളുടെ കേരയിൽ പദ്ധതി നടപ്പിലാക്കും എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും മുന്നോട്ട് നീങ്ങുന്നത്. അത് ഗവർണറെ കൊണ്ട് ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതിന് പിന്നിൽ എന്തോ ദുരൂഹതയുള്ളതായിട്ടും താങ്കൾ സംശയിക്കുന്നു. യെസ്.